പ്രളയത്തിന് ശേഷം 2018 മുതൽ ഇവിടെ ഇങ്ങനെ ഏത് നേരം വെള്ളം കയറി ഇറങ്ങും കയറി ഇറങ്ങും. ഇത് തന്നെയാണ് ഇപ്പം ആരൊക്കെ ഭരിച്ചിട്ടും ഞങ്ങൾക്ക് ഇവിടെ ഈ കമ്മട്ടിപ്പാടത്തെ ഒരു വികസനം ഇതുവരെയും വന്നിട്ടില്ല. ഈ കമ്മട്ടിപ്പാടം ട്രയാങ്കിളിൽ എന്നും കൊന്നും ഇവിടെയുള്ള ആൾക്കാർ വെള്ളത്തിലാണ്. ഈ സ്ലാബ് ഒന്ന് പൊക്കി ഇവിടെയുള്ള മഴയൊന്ന് ശരിയാക്കി തന്നാൽ തന്നെ ഇവിടങ്ങൾ മാറ്റങ്ങൾ സംഭവിക്കും. പക്ഷെ ഇവിടെ ഓരോ അധികൃതരും വന്ന് നോക്കിപ്പോകുന്നല്ലാതെ ഞങ്ങൾക്കൊരു പരിഗണന ഇതുവരെ കിട്ടിയിട്ടില്ല. വഴിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതേപോലെ പൊക്കി തരണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇരുന്ന കൗൺസിലറോട് പറഞ്ഞു, അവരുടെ ആ ജയിച്ചു പോയാൽ പിന്നെ തിരിഞ്ഞു നോക്കണ പരിപാടി ഒരു കൗൺസിലർമാർക്കുമില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ അനുഭവിക്കുക തന്നെ. മരിച്ചു കഴിഞ്ഞാൽ ഒരു ശവം കൊണ്ടുപോകുമ്പോഴും ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അസുഖം വന്നാലും വയസ്സായ ആൾക്കാരെ കൊണ്ടുപോകാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ എത്തിക്കണ്ടേ ആൾക്കാർ? ബസ് സ്റ്റാൻഡിൽ എത്തിച്ചാലല്ലേ നമുക്ക് വേറെ വണ്ടി വിളിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ. ബാത്റൂമിൽ പോകാൻ പറ്റണല്ലോ അവിടെ പെണ്ണുങ്ങൾക്കേ, ബാത്റൂമിൽ പോകാൻ പറ്റണല്ലോ, അതാണ് ഏറ്റവും വലിയ വിഷയം. ആ വെള്ളം കയറി കഴിഞ്ഞാൽ ബാത്റൂമിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2018 മുതൽ ഇങ്ങനെ തന്നെയൊക്കെ തന്നെയാണ് ഇത്. ഇത് ഇറങ്ങിയത് ഇപ്പം ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഇത് ഇറങ്ങണമില്ല, ഇങ്ങനെ തന്നെ നിൽക്കും. ഭയങ്കര സ്മെല്ലാണ്, ഞങ്ങൾക്ക് അകത്ത് പോലും ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഒരു പിടി ഭക്ഷണം കഴിക്കണമെങ്കിൽ ഈ സ്മെല്ല് കൊണ്ട് വേണം. ഇതിൽ വെള്ളം വരാറുണ്ടോ? വെള്ളമൊക്കെ വരാറുണ്ട്, വെള്ളമൊക്കെ സ്ഥിരം ഉണ്ടാവും. പിന്നെ മിക്കപ്പോഴും കലക്ക വെള്ളം ഓർന്നു മാത്രം. ഇതിൽ ഈ കറുത്ത വെള്ളത്തിൻ്റെ കൂടെ കലക്കൽ വെള്ളം കൂടി ഇതാണെങ്കിൽ എന്താ അവസ്ഥ? കറുത്ത വെള്ളമാണ് പലരുടെയും വാട്ടർ ടാങ്കിലോട്ട് ഇത് തിരിച്ചിറങ്ങുന്നുണ്ട്. നമുക്ക് തന്നെ അറിയാൻ സാധിച്ചത് ഇപ്പോൾ കോളേജിൽ കഴിഞ്ഞ ദിവസം ഒരു 3 വീട്ടുകാർക്കോളം വയറുവേദന ഛർദി ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ അവർ എന്താണ് സംഭവം എന്നറിയാണ്ട് ഈ കുടിക്കുന്ന വെള്ളത്തിലൂടെ കിട്ടിയാണെന്ന് അറിയപ്പോഴാണ് ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യാൻ നോക്കി. ടാങ്ക് ക്ലീൻ ചെയ്തപ്പോൾ എന്താണ് ഈ കറുത്ത കട്ട വരെ ഈ ടാങ്കിൻ്റെ അടിയിൽ കിടക്കുന്നത്. പറ്റി ആലോചിക്കുന്നുണ്ട് ആൾക്കാർ, പക്ഷേ കുറേ പേർക്കൊക്കെ പോകാൻ സമ്മതമില്ല. എന്നുവെച്ചാൽ അവർ ഇത്രയും രൂപ മുടക്കി വീടുകൾ വെച്ചിട്ട് അവർക്ക് പോകണമെന്നുള്ളത് ചില ആൾക്കാർ പറയുന്നുണ്ട് പോകാമെന്ന്. ഞാനൊക്കെ പോകാൻ തയ്യാറാണ്. ഇവിടെ നിന്ന് എവിടെയെങ്കിലും ഒരു നല്ല ഏരിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ 100% ഞാൻ പോകാൻ തയ്യാറാണ്. ഇത് കൊടുത്തിട്ട് ഞങ്ങൾക്ക് പുറമേ പോയിട്ടൊരു വീടോ ഇത് വയ്ക്കാൻ പറ്റില്ല. അതന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ കൂടുതലും പിടിച്ചു നിൽക്കുന്നത് തന്നെ. ഇവിടെ വാഗ്ദാനങ്ങൾ തരാൻ മാത്രമേ രാഷ്ട്രീയക്കാർ വരാറുള്ളൂ. അത് വിശ്വസിക്കാൻ ഇവിടുത്തെ പാവങ്ങളായ ഞങ്ങളെപ്പോലുള്ള ജനങ്ങൾ. ചെലവന്നൂർ കനാലിൻ്റെ ഒരു ബേസിക് പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻക്രോച്ച്മെൻ്റ് ഉണ്ട്. ഒറിജിനലി 1 മില്യൺ കപ്പാസിറ്റി ആയിരുന്നിരിക്കും ഈ കനാലിൻ്റെ, ഈ ലേക്കിൻ്റെ കപ്പാസിറ്റി. എന്നാൽ രണ്ട് സൈഡിലും ആൾക്കാർ ഫില്ല് ചെയ്ത് എൻക്രോച്ച് ചെയ്തുകൊണ്ട് അതിൻ്റെ കപ്പാസിറ്റി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേലിയേറ്റത്തിൻ്റെ സമയത്ത് വാട്ടർ ക്വാണ്ടിറ്റി വരുന്നുണ്ട്, ഇത് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. അത് മാത്രമല്ല, ഇപ്പം പുറകിൽ നോക്കുവാണെങ്കിൽ ഈ ലേക്ക് എക്കൽ കാരണമൊക്കെ ആയിട്ട് എപ്പോഴും ഫില്ലപ്പായിട്ട് എല്ലാ വർഷവും വരുന്നതാണ്. മെട്രോ സ്റ്റേഷൻ പണിതപ്പോൾ അതിൻ്റെ വേസ്റ്റ് ഇവിടെ തള്ളി ഇവിടെ ഇട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യം വരുന്നുണ്ട്, ഇതിൻ്റെ ഓവറോൾ കപ്പാസിറ്റി കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പേരുണ്ടർ കനാലിലെ ബ്രേക്ക് ത്രൂന്റെ പരിപാടിയിൽ കുറേ പായലുകളും പ്ലാസ്റ്റിക് കവറെല്ലാം മാറ്റി എന്ന് പറഞ്ഞാൽ നീരൊഴുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ആഴം കൂട്ടാൻ ആരും തയ്യാറായിട്ടില്ല. ഈ ആഴം കൂട്ടിയാൽ മാത്രമേ ഈ വെള്ളം മുഴുവനും അതിനകത്ത് കാണാൻ തന്നെ കിടക്കുള്ളൂ. ഈ കാണയിൽ ആഴമില്ലാത്തതിൻ്റെ പേരിലാണ് വേലിയേറ്റം വരുമ്പോൾ കൂടുതലും ഇത് റോട്ടിലോട്ട് തിരിച്ചു കയറുന്നത്. ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ വേമ്പനാട്ട് കായലിൻ്റെ 2 ശാഖകളായിട്ടാണ് കൊച്ചി അഴിമുകുമ്പഴി പോകുന്നത്, വെള്ളം കടലിലേക്ക് പോകുന്നത്. ആ 2 വഴികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ തോപ്പുംപടിയും ഒന്ന് ഐലൻഡ്, അതിൽ പലതരത്തിലുള്ള നിർമ്മാണങ്ങളൊക്കെ വന്നു പെട്ടിട്ടുണ്ട്. എറണാകുളത്തെ കനാലുകളും തോടുകളും കുളങ്ങളും നികത്തുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. അതിനെ വീണ്ടും അതിൻ്റെ പഴയ രീതിയിൽ സ്ഥാപിച്ചെടുക്കുക എന്നുള്ളൊരു വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാതെ ഗവൺമെൻറ് വേറെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിന് പേരൊന്നും ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നീട് രണ്ടാമതൊരു കാര്യം, കോർപ്പറേഷൻ ഓരോ റോഡിലും ഈ റോഡിൻ്റെ ലെവല് എറണാകുളത്തിൻ്റെ മെയിൻ ലെവലുമായിട്ട് എത്ര പൊങ്ങുവോ താഴുവോ എന്ന് അറിയിച്ചാൽ വീട് വെക്കുന്നവർക്ക് അത് വളരെ സൗകര്യമാവും. എന്നിടന്നാൽ അതനുസരിച്ച് അവരുടെ ലെവലും നിർണ്ണയിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തോടും ഡ്രെയിനേജ് ഫെസിലിറ്റി ഇതെല്ലാം ആ ഒരു ബേസ് ലൈൻ വെച്ചെടുക്കുമ്പോഴാണ്
അതൊരു പ്രോപ്പർ എൻജിനീയറിങ് സ്റ്റഡി നടത്തി ചെയ്താൽ എല്ലാവർക്കും പ്രയോജനം ഉണ്ടാകും.